സുഡാനിൽ വെടിയേറ്റ് മരിച്ച കണ്ണൂർ ആലക്കോട് സ്വദേശി ആൽബർട്ടിന്റെ കുടുംബം തങ്ങുന്നത് ഫ്ളാറ്റിലെ കാർ പാർക്കിംഗ് ഏരിയയിൽ. കുടുംബത്തെ ഉടൻ നാട്ടിലെത്തിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്ന് എംബസി അധികൃതർ ഉറപ്പ് നൽകി. സുഡാനിൽ പകൽ സമയം കഴിയുന്നതിന്റെ ദൃശ്യങ്ങളും കുടുംബം നൽകി. ഇത് അപ്പാർട്ട്മെന്റിന് ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഏരിയയാണ്. അപ്പോൾ ഇതിനകത്ത് ലിഫ്റ്റിൽ നിന്ന് താഴോട്ട് വരുന്ന ഇവിടെ ഒരു റൂം, ഒരു കുറച്ച് വലിയ ഹാളായിട്ടുണ്ട്. അതിനകത്താണ് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. മോസ്റ്റ്ലി പകൽ ടൈമിൽ പിന്നെ ഇവിടെയാണ് ഇരിക്കുന്നത്. നൈറ്റിൽ കുഴപ്പമില്ല, രണ്ട് ദിവസമായിട്ട് നൈറ്റിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നൈറ്റിൽ റൂമിലോട്ട് പോകും, ഡേയിൽ ഇവിടെ വന്നിരിക്കുക ചെയ്യുന്നു. ആലക്കോട് സ്വദേശി ആൽബർട്ട് അഗസ്റ്റിൻ്റെ കുടുംബം പകൽ സമയം തങ്ങുന്ന ഫ്ളാറ്റിൻ്റെ കാർ പാർക്കിംഗ് ഏരിയയാണിത്. കഴിഞ്ഞ ദിവസമാണ് ആലക്കോട് നെല്ലിപ്പാറ സ്വദേശിയായ ആൽബർട്ട് അഗസ്റ്റിൻ വെടിയേറ്റ് മരിച്ചത്. സുഡാന്റെ തലസ്ഥാനമായ ഖാർത്തൂമിലെ ഫ്ളാറ്റിലാണ് ആൽബർട്ട് അഗസ്റ്റിന്റെ ഭാര്യയും മകളും കഴിയുന്നത്. അധികൃതരുടെ നിർദ്ദേശമനുസരിച്ചാണ് പകൽ സമയത്ത് കാർ പാർക്കിംഗ് ഏരിയയിൽ കഴിയുന്നതെന്നാണ് കുടുംബം പറയുന്നത്. സൈന്യവും അർദ്ധസൈനിക വിഭാഗവും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലാണ് സുഡാനിൽ നടക്കുന്നത്. ഇവിടെ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. ആകാശപാത തുറക്കുന്നതോടെ ഇന്ത്യൻ വിമാനമയച്ച് മടങ്ങാൻ സന്നദ്ധരായവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കമാണ് നടക്കുന്നത്. ആൽബർട്ട് അഗസ്റ്റിന്റെ മൃതദേഹം ആദ്യ വിമാനത്തിൽ തന്നെ നാട്ടിലെത്തിക്കാൻ ശ്രമിക്കുമെന്ന് സുഡാനിലെ ഇന്ത്യൻ എംബസി അധികൃതർ കുടുംബാംഗങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ആൽബർട്ട് അഗസ്റ്റിന്റെ കുടുംബത്തെയും ആദ്യ വിമാനത്തിൽ തന്നെ നാട്ടിലെത്തിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ആൽബർട്ടിന്റെ മൃതദേഹം എംബസിയുടെ സഹായത്തോടെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.